ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് വൺ മാത്സിലെ 15th ചാപ്റ്ററായ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പം മീൻ ഡീവിയേഷനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, നമ്മൾ അതിലെ ആദ്യത്തെ എക്സസൈസും ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ഇനി അതേപോലെയുള്ള ഒരു മെഷർ ഓഫ് ഡിസ്പേർഷൻ ആണ് എന്ത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലേ. റേഞ്ച്, മീൻ ഡീവിയേഷൻ, ക്വാർട്ടൈൽ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇതൊക്കെയാണ് മെഷർ ഓഫ് ഡിസ്പേർഷൻ. അതിൽ മീൻ ഡീവിയേഷൻ നമ്മൾ പഠിച്ചു, പിന്നെ റേഞ്ചിനെ പറ്റിയിട്ട് ജസ്റ്റ് പറഞ്ഞു. ക്വാർട്ടൈൽ ഡീവിയേഷൻ നമ്മൾ ഈ വർഷം പഠിക്കുന്നില്ല. പിന്നെയുള്ളതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. മീൻ ഡീവിയേഷൻ പോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനും നമുക്ക് ഇതുപോലെ നമ്മുടെ ഡാറ്റയുടെ അനുസരിച്ച് മൂന്ന് തരത്തിലുള്ള ഡാറ്റ നമ്മുടെ കയ്യിലുള്ളത് അല്ലേ. ഒന്ന് അൺഗ്രൂപ്പ്ഡ് ഡാറ്റ, അതായത് മാത്രം എക്സൈകൾ മാത്രം നമ്മുടെ കയ്യിലുള്ള, ഫ്രീക്വൻസി ഇല്ല. പിന്നെയുള്ളത് ഫ്രീക്വൻസി ഉള്ളതാണ്. അത് തന്നെ രണ്ട് തരമുണ്ട്. ഒന്ന് ഏതാണ്, ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, അതായത് എക്സൈകളുണ്ട്, അതുപോലെ ഫ്രീക്വൻസി എഫ് ഐകളുണ്ട്. പിന്നെ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, അതായത് നമുക്ക് എക്സൈ ശരിക്കും തരില്ല, അവരൊരു ക്ലാസ് ഇൻ്റർവെല്ലായിട്ട് തരും. ഇപ്പോൾ 0 to 10, 10 to 20 എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസ് ഇൻ്റർവെല്ലായിട്ട് തരിക, ഫ്രീക്വൻസി തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ മിഡ് പോയിൻറ്റ് നമ്മൾ എക്സൈകളായിട്ട് എടുക്കുക. അങ്ങനെ മൂന്ന് തരത്തിലുള്ള ഡാറ്റകളാണ് നമുക്ക് തന്നിട്ടുണ്ടാവുക. അപ്പോൾ അതിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ ഇപ്പോൾ ഞാനിന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് സാധാരണ അൺഗ്രൂപ്പ് ഡാറ്റ മാത്രം, എക്സൈകൾ മാത്രം നമ്മുടെ കയ്യിലുള്ളൂ, ഫ്രീക്വൻസി ഇല്ല. അപ്പോൾ എങ്ങനെ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാം? അതേപോലെ തന്നെ മറ്റത് നമ്മുടെ സാധാരണ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ, എക്സൈകളുണ്ട്, നമ്മുടെ ഒബ്സർവേഷനുകളുണ്ട്, ഫ്രീക്വൻസി എഫ് ഐകൾ നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ നമുക്ക് എങ്ങനെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാം? സ്റ്റാൻഡേർഡ് ഡീവിയേഷന് മുമ്പ് ആദ്യം നമ്മൾ നോക്കേണ്ട ഒരു വാക്കാണ് വേരിയൻസ്. എന്താണ് വേരിയൻസ്? വേരിയൻസ് എന്ന് പറയുന്നത് ദ മീൻ ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ ഡീവിയേഷൻസ് ഫ്രം മീൻ ഈസ് കോൾഡ് ദ വേരിയൻസ്. അതായത് സിഗ്മ സ്ക്വയറിനാണ് ഇത് ഡിനോട്ട് ചെയ്യാം. സിഗ്മ സ്ക്വയർ, ഇത് സിഗ്മ സ്ക്വയറിനെ നമ്മൾ വായിക്കട്ടെ. ഇത് സിഗ്മ, ഇത് സിഗ്മ സ്ക്വയർ. ഇതിൻ്റെ ഫോർമുല എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ ആണ് നമ്മുടെ ഒബ്സർവേഷൻ. നമ്മുടെ അൺഗ്രൂപ്പ്ഡ് ഡാറ്റയാണ് കേട്ടോ, അൺഗ്രൂപ്പ്ഡ് ഡാറ്റയാണ് ഇപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഫ്രീക്വൻസികളൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ മാത്രം നമുക്ക് എന്തുള്ളത്, എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എന്ന് പറഞ്ഞ ഒബ്സർവേഷനുകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള കേസിൽ നമ്മുടെ വേരിയൻസ് സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/n σ എക്സ് ഐ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. അവിടെ നമുക്ക് എക്സ് ഐ മൈനസ് എക്സ് ബാർ, നമ്മൾ മീനിലാണ് അവിടെ ചെയ്യുന്നത് കേട്ടോ. എക്സ് ഐ മൈനസ് എക്സ് ബാർ അബ്സലൂട്ട് വാല്യൂ ആയിരുന്നു ചെയ്തിരുന്നത്, ഇവിടെ അതിൻ്റെ സ്ക്വയറാണ് നമ്മൾ ചെയ്യുന്നത്. 1/n σ എക്സ് ഐ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. പിന്നെ ഐ ഇസ് ഈക്വൽ ടു 1 to n ആണ് സിഗ്മയുടെ വാല്യൂ കൊടുക്കാം. അപ്പോൾ എക്സ് ഐ മൈനസ് എക്സ് ബാർ നമ്മൾ മറ്റേതുപോലെ തന്നെ, എക്സ് ബാർ എന്ന് പറയുന്നത് നമ്മുടെ മീൻ. അപ്പോൾ അത് കണ്ടുപിടിക്കുക. പിന്നെ ഓരോ എക്സ് ഐകളിൽ നിന്നുള്ള അതിൻ്റെ ഡീവിയേഷൻ ഡിഫറൻസ് കാണുക. ഇവിടെ അവിടെ നമ്മൾ എന്നിട്ട് അതിൻ്റെ അബ്സലൂട്ട് വാല്യൂ കണ്ടുവരുന്നത്, ഇവിടെ നമ്മളതിൻ്റെ സ്ക്വയർ കാണുക. പിന്നെ അതിൻ്റെ സം എടുക്കുക, പിന്നെ അത് ഡിവൈഡഡ് ബൈ നമ്മുടെ ടോട്ടൽ എത്ര ഒബ്സർവേഷൻ ഉണ്ട് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതാണ് നമ്മുടെ സിഗ്മ സ്ക്വയർ ആണ് വേരിയൻസ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ സിഗ്മ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് സിഗ്മയാണ്. അപ്പോൾ സിഗ്മ സ്ക്വയർ ഇതാണെങ്കിൽ സിഗ്മ എന്തായിരിക്കും? ഇതിൻ്റെ റൂട്ട് അല്ലേ, റൂട്ട് ഓഫ് 1/n σ എക്സ് ഐ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. സിഗ്മ എന്ന് പറയുന്നത് ഐ ഇസ് ഈക്വൽ ടു 1 to n. അപ്പോൾ വേരിയൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാലും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേരിയൻസ് കിട്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, അതിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ, സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയി. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ് ആണ്. അപ്പോൾ നമ്മൾ ഫോർമുല കണ്ടുവല്ലോ. ഇനി ഫ്രീക്വൻസി വരുന്ന സമയത്ത് നമുക്ക് ഫ്രീക്വൻസി വരുമ്പോൾ ഈ ഫോർമുല മാറും കേട്ടോ. ഇവിടെ ഒരു എഫ് ഐ ഇൻറ്റു എന്ന് കൂടി വരും അല്ലേ, നമ്മുടെ ഫ്രീക്വൻസി കൂടി മൾട്ടിപ്ലൈ ചെയ്യണമല്ലോ അല്ലേ നമുക്ക്. അപ്പോൾ നമുക്കിത് അൺഗ്രൂപ്പ്ഡ് ഡാറ്റയ്ക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്ത എക്സാമ്പിളാണ് എക്സാമ്പിൾ 8. ഇവിടെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. നമുക്ക് ആ ടേബിൾ നോക്കാം. കുറച്ച് ഒബ്സർവേഷനുകൾ, എക്സ് ഐ എന്ന് പറഞ്ഞിട്ട് ഒബ്സർവേഷൻ തന്നിട്ടുണ്ട്. 6, 8, 10, 12, 14, 16, 18, 20, 22, 24 വരെ നമുക്ക് തന്നിട്ടുണ്ട് നമ്മുടെ ഒബ്സർവേഷൻ എക്സൈകൾ. 6 മുതൽ 24 വരെ ഈവൻ നമ്പേഴ്സ് ആണ്. ഇനി നമുക്ക് ഇത് മാത്രമേ നമുക്കിവിടെ തന്നിട്ടുള്ളൂ. പിന്നെ ഇവിടെ n ഇസ് ഈക്വൽ ടു എത്രയാണ് വരുന്നത്? n ഈക്വൽ ടു 10. എത്ര ഒബ്സർവേഷൻ ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പോൾ n ഈക്വൽ ടു 10 ആണ്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ സിഗ്മ എഫ് ഐ ആണ് കേട്ടോ, അത് നമ്മൾ തെറ്റിപ്പോയത്. നമ്മുടെ സ്മോൾ n, എത്ര എക്സൈകൾ നമുക്ക് തന്നിട്ടുണ്ട്? n 10 ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഫോർമുല അനുസരിച്ച് നമുക്ക് എക്സ് ബാർ ആദ്യം കാണണം അല്ലേ, എന്നിട്ട് വേണം നമുക്ക് എക്സൈകളിൽ നിന്നുള്ള ഡീവിയേഷൻ കാണാം.
എക്സ് ബാർ എന്ന് പറയുന്നത് നമ്മുടെ മീൻ. മീൻ കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം? ഒന്നുകിൽ സിഗ്മ എക്സ് ഐ ബൈ എൻ അങ്ങനെ ചെയ്യാം. ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് എൻ എത്രയാ? ടെൻ. അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. പിന്നെ ടെക്സ്റ്റിൽ അവർ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഡീവിയേഷൻ മെത്തേഡ്, നമ്മുടെ ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ടല്ലോ, ഡി ഐ കണ്ടുപിടിക്കണത്. അപ്പോൾ അതാണ്. അപ്പോൾ ഞാൻ അതൊന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഇനി നിങ്ങൾ ജസ്റ്റ് സിഗ്മ എക്സ് ഐകൾ, ഈ എക്സ് ഐകൾ എല്ലാം കൂടി ആഡ് ചെയ്യുക. പിന്നെ എന്ന് പറയുന്നത് ടെൻ ആണ്, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് മീൻ കിട്ടും. അല്ലെങ്കിൽ ഈ മെത്തേഡ് ഡി ഐ സീക്വൽ ടു എക്സ് ഐ മൈനസ്, നമ്മളൊരു മീൻ അസ്യൂം ചെയ്യണം അല്ലേ. നമ്മളൊരു ഷോർട്ട് കട്ട് മെത്തേഡിൽ നമ്മളെന്താ വെച്ചാൽ, അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിൽ നമ്മളെന്താ ചെയ്തിരുന്നത്, ഏതെങ്കിലും ഒരു മീൻ നമ്മൾ അസ്യൂം ചെയ്യുക. അപ്പോൾ അസ്യൂംഡ് മീൻ ഇവിടെ എടുക്കുന്നത് ഇതിൻ്റെ മിഡിൽ വാല്യൂ ആയിട്ട് ഏകദേശം വരുന്ന 14 ആണ് നമ്മളിവിടെ അസ്യൂംഡ് മീൻ ആയിട്ട് എടുക്കുക. ഏതെങ്കിലും ഒരു സെൻട്രൽ ഇതായിട്ട് നമ്മൾ എടുക്കും 14 or 16. അപ്പോൾ ഇവിടെ നമ്മൾ 14 എടുത്തു. അപ്പോൾ ഡി ഐ എന്ന് പറയുന്നത് എക്സ് ഐ മൈനസ് ഈ 14 ഡിവൈഡഡ് ബൈ 2. അതായത് നമ്മുടെ ഡി ഐയുടെ ഫോർമുല എന്താണ്? എക്സ് ഐ മൈനസ് നമ്മുടെ അസ്യൂംഡ് മീൻ എ ഡിവൈഡഡ് ബൈ എച്ച്. എച്ച് എന്ന് പറയുന്നത് കോമൺ ഫാക്ടർ. ഇതിലത്തെ ഒക്കെ കോമൺ ഫാക്ടർ എന്താണ്? 2 ആണ് അല്ലേ. അപ്പോൾ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഡി ഐകൾ കിട്ടും. അപ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങാം. അപ്പോൾ ഓരോ സിക്സിൽ ഓരോ എക്സ് ഐകളിൽ നിന്ന് നമ്മൾ ആദ്യം ഡീവിയേഷൻ കാണണ്ട കേട്ടോ. അപ്പോൾ 6 - 14 അപ്പോൾ എത്രയാണ്? ഇവിടെ വലിയ അബ്സല്യൂട്ട് വാല്യൂ എടുക്കാൻ പാടില്ല, പോസിറ്റീവ് വാല്യൂ ആക്കാൻ പാടില്ല. ഏത് നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് അതുപോലെ തന്നെ ഇടുക. 6 - 14 എത്രയാണ്? -8. -8/2 -4. അതുപോലെ 8 - 14 -6. -6/2 -3. 10 - 14 -4. -4/2 -2. 12 - 14 -2. -2/2 -1. 14 - 14 പിന്നെ അവിടെ 0 ആയി. ഇനി 16 ആണെങ്കിലോ 16 - 14 2. 2/2 1. 18 ആണെങ്കിൽ 18 - 14 4. 4/2 2. 20 - 14 6. 6/2 3. 22 - 14 8 - 8/2 4. 24 - 14 10. 10/2 5. ഇത് കണ്ടത് പിന്നെ ആ ഒരു ഓർഡറിലാണ് അങ്ങനെ പോവുക. അപ്പോൾ ഡി ആയി കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് മീൻ കണ്ടുപിടിക്കണം അല്ലേ. മീൻ കിട്ടിയിട്ട് വേണം നമുക്ക് ഇനി നമ്മുടെ ഫോർമുല അനുസരിച്ച് എക്സ് ഐ മൈനസ് എക്സ് ബാറുകൾ കാണാൻ. അപ്പോൾ നമുക്ക് മീൻ കണ്ടുപിടിക്കാം. അപ്പോൾ മീൻ കാണാനുള്ള ഫോർമുല എന്താണ്? മീൻ എക്സ് ബാർ ഇസ് ഈക്വൽ ടു നമ്മൾ അസ്യൂംഡ് മീൻ എടുത്തിട്ടില്ലേ, എ എ പ്ലസ് സിഗ്മ ഡി ഐ. അപ്പോൾ നമ്മൾ എക്സ് ഐന് പകരത് ഡി ഐകളാക്കി, കാരണം എക്സ് ഐകൾ വലുതായതുകൊണ്ട് നമ്മളത് ചെറുതാക്കിയതാണ് നമ്മുടെ സിഗ്മ ഡി ഐ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ ഇൻറ്റു എച്ച്. നമ്മളിവിടെ ഒരു എച്ച് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ എച്ച് കൊണ്ട് അവിടെ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. എ നമ്മൾ അസ്യൂംഡ് മീൻ ആയിട്ട് എടുത്തത് എത്രയായിരുന്നു? 14. 14 പ്ലസ് സിഗ്മ ഡി ഐ. നമുക്കിവിടെ എന്ത് കിട്ടി? നമ്മളിതെല്ലാം ആഡ് ചെയ്യുന്ന സമയത്ത് നോക്കി നോക്കിയാൽ ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് 5 ആണ്. കാരണം ഇവിടെ ഒക്കെ കുറേ നെഗറ്റീവ്. ഇപ്പോൾ 4, 3, 2, 1 ഒക്കെ പോയി, ബാക്കി ഇവിടെ 5 മാത്രമേ ഉള്ളൂ. അപ്പോൾ സിഗ്മ ഡി ഐ എന്ന് പറയുന്നത് ഇവിടെ 5 ആണ്. അപ്പോൾ 14 പ്ലസ് സിഗ്മ ഡി ഐ 5 ഡിവൈഡഡ് ബൈ എൻ എത്രയാണ്? 10. ഇൻറ്റു എച്ച് എത്രയാണ്? 2. 10 2 എത്ര പ്രാവശ്യം പോവും? 5. 5 ക്യാൻസലായി പോയി. അപ്പോൾ ഇവിടെ എന്തുണ്ട്? 14 + 1 അതായത് 15 ആണ് നമ്മുടെ എന്ത് മീൻ കിട്ടിയത്. അസ്യൂംഡ് മീൻ നമ്മൾ എടുത്തു 14 വെച്ചിട്ട് നമ്മൾ ഡി ഐ കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മുടെ മീൻ എത്ര കിട്ടി? 15 നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് നമ്മുടെ ടേബിള് കംപ്ലീറ്റ് ചെയ്യാം അല്ലേ. നമുക്കിനി മീൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഡീവിയേഷൻ, അതായത് എക്സ് ഐ മൈനസ് എക്സ് ബാർ, അതാണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പം അത് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. എക്സ് ഐകൾ എന്ന് പറഞ്ഞ ഇതാണ് കേട്ടോ, ഇത് മൈനസ് എക്സ് ബാർ. ഇപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? 15. നമ്മുടെ ശരിക്കുള്ള മീൻ എക്സ് ബാർ 15 കിട്ടി. ഇനി അതിൽ നിന്ന് നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ 6 - 15 6 - 15 എത്രയാ? -9. 8 - 15 എത്ര വരും? -7. കണ്ടോ, 2, 2 നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ആഡ് ചെയ്ത് പോയാൽ മതി. 10 - 15 കണ്ടോ, -5. 12 - 15 -3. 14 - 15 -1. 16 - 15 കണ്ടോ, പോസിറ്റീവിലേക്ക് വന്നു 1. 18 - 15 3 കണ്ടോ, ഇനി വേണമെങ്കിൽ 2 ആഡ് ചെയ്ത് പോയാലും മതി. 20 - 15 5. 22 - 15 7. 24 - 15 9. ഇനി നമുക്ക് എന്ത് വേണം? നമ്മുടെ ഫോർമുല അനുസരിച്ചിട്ട് എന്താണ്? ആദ്യം നമ്മൾ വേരിയൻസ് ആണ് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതിയല്ലോ. അപ്പോൾ എക്സ് ഐ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയറും കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഇതിനൊക്കെ സ്ക്വയർ ചെയ്യുക, അപ്പോൾ നമുക്ക് അതൊക്കെ പോസിറ്റീവ് ആവും. ഇവിടെ 81 49 25 9 1 1 9 25 49 81 ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 330 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ആദ്യം വേരിയൻസ് കണ്ടുപിടിക്കുക അല്ലേ. അപ്പോൾ വേരിയൻസ്
എന്താണ് സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ് വൺ ബൈ എൻ ഇൻറ്റു സിഗ്മ ഈസ് ഈക്വൽ ടു വൺ ടു എൻ സിഗ് എക്സ് ഐ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ സിഗ്മ അത് എത്ര നമുക്ക് ഇവിടെ കിട്ടിയത്? 330 ഡിവൈഡഡ് ബൈ എൻ എന്ന് പറയുന്നത് ഇവിടെ എത്രയായിരുന്നു? 10 ആയിരുന്നു അല്ലേ. 330 ബൈ 10 അപ്പോൾ എത്രയാണ്? 33 ആണ് നമ്മുടെ വേരിയൻസ്. വേരിയൻസ് 33 ആണെങ്കിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ് നമ്മുടെ നൊട്ടേഷൻ? സിഗ്മ. സിഗ്മ ഇസ് ഈക്വൽ ടു റൂട്ട് 33. റൂട്ട് 33 ഏകദേശം വാല്യൂ വരിക 5.74 ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. വേരിയൻസ് എന്ന് പറയുന്നത് 33 ആണ്. അപ്പോൾ നമ്മൾ വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒരുമിച്ച് കണ്ടുപിടിക്കുന്നുണ്ട് കേട്ടോ ഈ പ്രോബ്ലത്തിൽ. നമ്മൾ വേരിയൻസ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്ത് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനായി. അപ്പോൾ ഈ പ്രോബ്ലം മനസ്സിലായല്ലോ. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്, കാരണം നമുക്കിവിടെ ഫ്രീക്വൻസി ഒന്നും ഉണ്ടായിരുന്നില്ല. ഇനി നമുക്ക് ഫ്രീക്വൻസി വരുന്നത്, അതായത് നമ്മുടെ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, അതിൽ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, അതായത് നമുക്ക് എന്ത് തന്നിട്ടുണ്ടാവും? എക്സ് ഐകൾ മാത്രമല്ല ഫ്രീക്വൻസി എഫ് ഐകളും ഉണ്ടാവും. അപ്പോൾ മീൻ കണ്ടുപിടിക്കണമെങ്കിൽ മാത്രമേ നമുക്ക് വ്യത്യാസം വരുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ സ്റ്റെപ്പ് ഒരേപോലെ, അതിൽ എഫ് ഐ കൊണ്ട് മൾട്ടിപ്ലൈയും ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഫോർമുല നോക്കാം. അപ്പോൾ നമ്മുടെ എക്സ് എന്ന് പറയുന്നത് എക്സ് വൺ എക്സ് ടു അങ്ങനെ നമ്മുടെ എക്സ് എൻ വരിയുണ്ട്. അതുപോലെ ഫ്രീക്വൻസി എഫ് വൺ എഫ് ടു എക്സെട്ര എഫ് എൻ വരിയുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ, സിഗ്മ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് എടുക്കണമല്ലോ, വേരിയൻസിൻ്റെ സ്ക്വയർ റൂട്ട് ആണല്ലോ. സ്ക്വയർ റൂട്ട് ഓഫ് വൺ ബൈ, അവിടെ നമുക്ക് സ്മോൾ ലെറ്റർ എൻ ആയിരുന്നു, ഇവിടെ നമുക്ക് എന്ത് വേണം? വൺ ബൈ ക്യാപിറ്റൽ എൻ. ഈ എൻ എന്ന് പറയുന്നത് എന്താണ്? സിഗ്മ എഫ് ഐ ആണ്. അപ്പോൾ നമ്മളിവിടെ വൺ ബൈ ക്യാപിറ്റൽ എൻ യൂസ് ചെയ്യുന്നത്, കാരണം നമ്മുടെ ഫ്രീക്വൻസികളുടെ സമ്മാണ് നമ്മളിവിടെ എൻ ആയിട്ട് എടുക്കുന്നത്. വൺ ബൈ എൻ, പിന്നെ ഇവിടെ എന്ത് വരും? സിഗ്മ. അവിടെ നമുക്ക് വെറും എക്സ് ഐ മൈനസ് എക്സ് ബാർ ഓൾ സ്ക്വയർ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ നമ്മൾ അത് എന്ത് ചെയ്യണം? ഒരു എഫ് ഐ കൊണ്ടുകൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. എഫ് ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ, അങ്ങനെ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയി. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കിയാലോ. നമ്മുടെ എക്സാമ്പിൾ 9, നമുക്ക് വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും. അപ്പോൾ ഇതിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനൊപ്പം നമുക്ക് വേരിയൻസും ചോദിക്കും കേട്ടോ, കാരണം അതിൻ്റെ ഇത് കണ്ടുപിടിക്കുക സ്ക്വയർ റൂട്ട് എടുക്കുക അത്രയല്ലേ വേണ്ടോ. അപ്പോൾ നമുക്ക് ടേബിൾ തന്നിരിക്കുന്നത് നമ്മുടെ എക്സ് ഐ, ഇവിടെ ഫ്രീക്വൻസി എഫ് ഐ, എക്സ് ഐ തന്നിരിക്കുന്നത് 4, 8, 11, 17, 20, 24, 32. ഇനി ഫ്രീക്വൻസി തന്നിരിക്കുന്നത് 3, 5, 9, 5, 4, 3, 1. ഇതാണ് നമുക്ക് ഫ്രീക്വൻസി തന്നിരിക്കുന്നത്. നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണം, അതുപോലെ തന്നെ വേരിയൻസും കാണണം. അപ്പോൾ വേരിയൻസ് ഇതിലെന്താണ്? നമ്മുടെ റൂട്ട് ഇല്ലാത്തത് അല്ലേ. സ്ക്വയർ റൂട്ട് എഴുതി കഴിഞ്ഞാൽ അത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? എക്സ് ഐയും എഫ് ഐയും. നമ്മുടെ മീൻ കണ്ടുപിടിക്കണം അല്ലേ. ഇതിൽ ചെയ്യണമെങ്കിൽ നമുക്ക് ആരെ വേണം? നമ്മുടെ മീൻ വേണം, എക്സ് ബാർ വേണം. ഇതിൽ മീഡിയനായിട്ട് ഒന്നും ബന്ധമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? മീൻ കണ്ടുപിടിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോവുക. മീൻ കാണാനുള്ള നമ്മുടെ ഫോർമുല എന്താണ്? സിഗ്മ എക്സ് ഐ എഫ് ഐ. അപ്പോൾ ഇതിൽ നമ്മൾ ഷോർട്ട്കട്ട് മെത്തേഡൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. നമ്മുടെ മീൻ എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഐ എഫ് ഐ ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് ഐ. ഷോർട്ട്കട്ട് മെത്തേഡ് വേണ്ടാത്തവർക്ക് ആ രീതിയിലും ചെയ്യാം കേട്ടോ, ഇനി കൂടുതൽ കൺഫ്യൂഷൻ ആക്കണ്ട എന്നുള്ളവർക്ക്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? എക്സ് ഐ എഫ് ഐ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. എക്സ് ഐ എഫ് ഐ 4 × 3 = 12, 8 × 5 = 40, 11 × 9 = 99, 17 × 5 = 84, 24 × 3 = 72, 32 × 1 = 32. അപ്പോൾ എല്ലാം നമ്മൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ട് അതിൻ്റെ സം എടുക്കുക. അതുപോലെ ഇവിടെ ഈ സിഗ്മ എഫ് ഐകളുടെയും സം വേണം നമുക്ക് അല്ലേ. എഫ് ഐകൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എത്ര കിട്ടും? 30 കിട്ടും. അതുപോലെ എക്സ് ഐ എഫ് ഐകൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 4, 20 കിട്ടും. അപ്പോൾ നമുക്ക് മീൻ കണ്ടുപിടിക്കാമല്ലോ. സിഗ്മ എക്സ് ഐ എഫ് ഐ എത്രയാണ്? 4, 20 ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് ഐ, അല്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 30. 0, 0 ക്യാൻസലായി. 42 / 3 എന്ന് പറയുമ്പോൾ എത്രയാണ്? 14. നമുക്ക് എത്ര കിട്ടി? നമ്മുടെ മീൻ എന്ന് പറയുന്നത് 14 ആണെന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം?
ഇനി നമ്മുടെ വേരിയൻസ്, ആദ്യം വേരിയൻസിലേക്ക് പോവാം. അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയല്ലോ. അപ്പോൾ വേരിയൻസ് കാണാൻ പോവാം. അപ്പോൾ വേരിയൻസ് നമുക്ക് ആദ്യം എന്ത് വേണം? എക്സ് അല്ലേ, എക്സ് ഐ മൈനസ് എക്സ് ബാർ കാണണം. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യണം? അതിൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് വേണം ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മനസ്സിലായല്ലോ? അപ്പോൾ ആദ്യം നമുക്ക് എക്സ് ഐ മൈനസ് എക്സ് ബാർ കാണാം. എക്സ് ഐ മൈനസ് എക്സ് ബാർ, എക്സ് ബാർ എന്ന് പറയുന്നത് നമ്മുടെ മീൻ എത്ര കിട്ടി? 14. അപ്പോൾ എക്സ് ഐകൾ ഇതാണ് കേട്ടോ, തെറ്റി പോകരുത്. നമ്മുടെ കോളം, ഈ ഓരോ കോളത്തിൽ നമ്മൾ 14 നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ 4 - 14, അപ്പോൾ എത്രയാം? ആ മൈനസ് അതേപോലെ തന്നെ ഇടുക കേട്ടോ, -10. 8 - 14 - 6. 11 - 14 - 3. 17 - 14 - 3. 20 - 14 - 6. 24 - 14 - 10. 32 - 14 എത്ര വരും? 18 വരും. അപ്പോൾ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഇതിൻ്റെ സമ കാണണ്ട. ഇനി എന്ത് ചെയ്യണം? ഇതിനെ സ്ക്വയർ ചെയ്യാം. എക്സ് ഐ മൈനസ് എക്സ് ബാർ ദ ഓൾ സ്ക്വയർ. അപ്പോൾ -10 സ്ക്വയർ 100, -6 36, -3 - 9, 3 - 9, 6 - 36, 10 - 100, പിന്നെ ദാ 18 - 324. ഇനി ഇതിൻ്റെ സമ്പ് കാണണ്ട, നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ ഇനി ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണല്ലേ. നമ്മുടെ ഫോർമുല നോക്കൂ. അപ്പം എഫ് ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ബാർ ദ ഓൾ സ്ക്വയർ. അപ്പോൾ നമ്മുടെ ഫ്രീക്വൻസി ഇവിടെ കിടക്കുന്നുണ്ട്. എക്സ് ഐ മൈനസ് എക്സ് ബാർ ദ ഓൾ സ്ക്വയർ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ രണ്ട് കോളം കൂടി നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 3 × 100 - 300, 5 × 36 - 180, 9 × 9 - 81, 5 × 9 = 45, 4 × 36 = 144, 300 = 300, 1 × 324 = 324. ഇതെല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ 1374 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ടേബിൾ ഇവിടെ നമുക്ക് ആവശ്യമുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ വേരിയൻസിൻ്റെ സാധനങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് വേരിയൻസ് കാണാം. വേരിയൻസ് സിഗ്മ സ്ക്വയർ, നമുക്കിവിടെ വേരിയൻസ് എന്ന് കൊടുക്കാം. വേരിയൻസ് സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഫോർമുല എന്താണ്? 1 / N. ഇവിടെ ക്യാപിറ്റൽ N ആണ് കേട്ടോ വരിക, കാരണം ഫ്രീക്വൻസി വരുമ്പോൾ ക്യാപിറ്റൽ N. സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 - N. എഫ് ഐ ഇൻറ്റു മോഡുലസ് എല്ലാം എക്സ് ഐ മൈനസ് എക്സ് ബാർ ദ ഓൾ സ്ക്വയർ. മോഡുലസ് വരിക നമുക്ക് ഏതിലാണ്? മീൻ ഡീവിയേഷൻ ആണ് കേട്ടോ, തെറ്റി പോകരുത് രണ്ട് ഫോർമുലയും. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇത് നമുക്ക് ഇവിടെ എത്ര കിട്ടിയിരിക്കണേ? 1374 ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ സിഗ്മ എഫ് ഐയിൽ അത് എത്രയാണ്? 30. 1374 ÷ 30 നമുക്ക് ഏകദേശം ഒരു വാല്യൂ കിട്ടുക, 45.8 ആണ്. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്തായിരിക്കും? അതിൻ്റെ റൂട്ട് എടുക്കുക അല്ലേ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 45.8, അതെന്ന് പറയുന്നത് ഏകദേശം 6.77 ആണ്. അപ്പോൾ വേരിയൻസ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം, അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയി. അപ്പോൾ ഇതുപോലെ ഫ്രീക്വൻസികളും തന്നിട്ടുള്ള ഡാറ്റ നമ്മൾ എന്താ പറയുക, ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസും കാണാമെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് അടുത്തത് എന്താ വരുന്നത്? കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് പ്രത്യേകതയൊന്നുമില്ല. ഇവിടെ നമുക്ക് എക്സ് ഐകളുടെ സ്ഥാനത്ത് എന്ത് തരും? ക്ലാസ് ഇൻ്റർവൽ 10 - 20, 20 - 30 അങ്ങനെ ഇൻ്റർവൽ തരുമ്പോൾ അതിന് മിഡ് പോയിൻ്റ് നമ്മൾ എക്സ് ഐകളായിട്ട് എടുക്കുക. പിന്നെ ഫ്രീക്വൻസി തന്നിട്ടുണ്ടാവും, നമ്മൾ കണ്ടില്ല. മീൻ ഡീവിയേഷനും വേറെ പ്രത്യേകിച്ച് വേറെ പ്രത്യേകതകളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ആ മിഡ് പോയിൻ്റ് എടുത്തിട്ട് എക്സ് ഐകാണ്. പിന്നെ ഡിസ്ക്രീറ്റ് നമ്മൾ എങ്ങനെ ചെയ്തു ആ സെയിം മെത്തേഡ്, അതുപോലെ തന്നെയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം, അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് വരുന്ന എക്സസൈസ് 15.2 ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസും കാണാനുള്ളതാണ്. അപ്പോൾ ഇന്ന് പഠിപ്പിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വളരെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഫോർമുല പഠിക്കാൻ ശ്രമിക്കുക, എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ ടേബിളിലെ ആവശ്യമുള്ള സാധനങ്ങൾ കണ്ടുപിടിച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ എങ്ങനെ നമുക്കതിൻ്റെ വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാണാമെന്ന് നോക്കാം. താങ്ക് യു.